ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ടോപ്പിക്കുമായി ക്യാമറ ലെൻസസ് ഓഫ് നൗഷാദ്. ഇന്നത്തെ വിഷയം ചാണക്യനീതി. ഉറ്റ ചങ്ങാതിമാരോട് പോലും പറയരുത് ഈ ആറ് കാര്യങ്ങൾ. ഭാവിയിൽ ദോഷം, അപമാനം, രാഷ്ട്രീയക്കാരനും സാമ്പത്തിക വ്യക്തനുമായിരുന്ന ചാണക്യൻ ലളിതവും സന്തുഷ്ടവുമായ ജീവിതത്തിൻ്റെ നിരവധി സൂത്രവാക്യങ്ങൾ തൻ്റെ നീതിശാസ്ത്രത്തിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ചാണക്യൻ്റെ ഈ നയങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനാകും. ചാണക്യൻ്റെ നയങ്ങൾ ഇന്നത്തെ കാലത്തും ആളുകളെ നയിക്കുന്നു. ആളുകളെ പല നയങ്ങളും ചാണക്യത്തിൻ്റെ നയങ്ങൾ ഇന്നത്തെ കാലത്ത് ചാണക്യ രീതികൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശദമായി വിവരിച്ചിട്ടുണ്ട്. അവ പരിപാലിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുത്തുക മാത്രമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ചാണക്യനീതിയിലൂടെ വിജയിക്കുക തന്നെ ചെയ്യും. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയുന്നു. ഈ കാര്യങ്ങൾ പരസ്യമായാൽ നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ നാണക്കേട് നേരിടേണ്ടി വരികയും ചെയ്യും. ചാണക്യനീതി പ്രകാരം ഒരു മനുഷ്യന് രഹസ്യമായി സൂക്ഷിക്കേണ്ട അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഒന്നാമതായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. നിങ്ങൾക്ക് സംഭവിക്കുന്ന ധനനഷ്ടങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. പലപ്പോഴും പണനഷ്ടം കാരണം മിക്കവാറും സങ്കടപ്പെടുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാവുകയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ സഹായിക്കില്ലെന്ന് ചാണക്യൻ അടിവരയിട്ട് പറയുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ നിങ്ങൾ ഒരിക്കലും ഇക്കാര്യം ചർച്ച ചെയ്യരുത്. ഒരാൾക്ക് പണം നഷ്ടപ്പെടുമ്പോൾ അവൻ സഹായം ചോദിച്ചേക്കുമെന്ന് അവൻ്റെ ബന്ധുക്കളും അടുപ്പക്കാരും അവനെ അകറ്റുമെന്ന് ചാണക്യൻ പറയുന്നു. സമൂഹത്തിന് നിങ്ങളുടെ ബഹുമാനം നഷ്ടപ്പെടാനുള്ള കാരണമായും ഇത് മാറിയേക്കാം. അതിനാൽ നഷ്ടം മറ്റുള്ളവരോട് പറയുന്നതിന് പകരം സംഭവിച്ച നഷ്ടം എങ്ങനെ നികത്താമെന്ന് ചിന്തിക്കുക. രണ്ടാമതായി ചാണക്യൻ പറയും സങ്കടങ്ങൾ. നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആരോടും പറയരുതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ കളിയാക്കുകയും കാരണം നിങ്ങൾ നല്ലവരാണെന്ന് കരുതുന്ന പലരും നിങ്ങളുടെ പരാജയം കൊതിക്കുന്നവരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു, അടിവരയിട്ട് പറയുന്നു. അതിനാൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് ചാണക്യൻ ഇതിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. മൂന്നാമതായി വീട്ടിലെ സ്ത്രീകളുടെ സ്വഭാവം. ഇത് ആരോടും വീട്ടിലെ സ്ത്രീകളുടെ നല്ലതും ചീത്തവുമായ പെരുമാറ്റവും അവരുടെ സ്വഭാവവും സംബന്ധിച്ച വിവരങ്ങൾ ആരോടും പറയരുതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ മാത്രം സൂക്ഷിക്കുന്നവരാണ് ബുദ്ധിമാൻ. വഴക്കുകൾ, സങ്കടങ്ങൾ, സ്വഭാവം എന്നിവയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സ്ത്രീകളോ പുരുഷന്മാരോ ഒരിക്കലും സ്വന്തം ബംഗാളിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയരുതെന്ന് ചാണക്യൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും തൻ്റെ ഭാര്യയുടെ സ്വഭാവമോ മനോഭാവമോ വ്യക്തിത്വമോ മറ്റൊരാളോട് ചർച്ച ചെയ്യരുത്. അവളെക്കുറിച്ച് രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഒരു സുഹൃത്ത് എപ്പോൾ നിങ്ങളുടെ ശത്രുവാകുമെന്ന് ഉറപ്പില്ലാനാവില്ലെന്നും ചാണക്യൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട അപമാനം, അതാണ് അടുത്തതായി ചാണക്യൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് മോശമായ വാക്കുകൾ പറയുകയോ നിങ്ങളെ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ആരോടും പറയരുതെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ചാണക്യനീതിയിൽ അടിവരയിട്ട് ചാണക്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ നിങ്ങളെ കളിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടരുതെന്ന് ചാണക്യൻ വീണ്ടും പറയുന്നു. ഒരാൾ നിങ്ങളുടെ അടുപ്പക്കാരോട് നിങ്ങളുടെ പ്രശ്നങ്ങളും ഉത്കണ്ഠകളും പങ്കുവെക്കരുതെന്ന് ഇതിനർത്ഥമല്ല. ചില കാര്യങ്ങൾ സ്വകാര്യമാക്കാനുള്ളതാണ്, എന്നാൽ മറ്റു ചിലത് രഹസ്യമായി സൂക്ഷിക്കാനുള്ളതും. പിന്നെ ചാണക്യൻ പറഞ്ഞു വെക്കുന്നത് സാമ്പത്തിക സ്ഥിതിയാണ്. ഒരാളുടെ സാമ്പത്തിക സ്ഥിതി
നിങ്ങളുടെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതി ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തരുത്. സമൂഹത്തിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവർ മാത്രമേ ബഹുമാനിക്കപ്പെടുകയുള്ളൂ. അതിനാൽ ഒരാളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ നഷ്ടപ്പെട്ട സാമ്പത്തിക നിലയെക്കുറിച്ചോ ഉള്ള വാർത്തകൾ ഒരിക്കലും വെളിപ്പെടുത്തരുത്. ദരിദ്രരെ ദുർബലരായി കണക്കാക്കുകയും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ശീലം. അടുത്തതായി ചാണക്യൻ പറഞ്ഞു വെക്കുന്നത് കുടുംബരഹസ്യങ്ങളാണ്. കുടുംബരഹസ്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അബദ്ധവശാൽ പോലും നിങ്ങൾ ആരോടും വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പറയരുത്. ഇക്കാരണത്താൽ നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ബന്ധത്തിലെ വിള്ളലുകൾ മറ്റ് ആളുകൾ അനാവശ്യമായി പ്രയോജനപ്പെടുത്തിയേക്കാം. ഇതാണ് ചാണക്യൻ പറഞ്ഞു വെക്കുന്നത്. Subscribe Camera Lenses of Nashad.